ആലുവയിൽ അഞ്ചു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അസഫ് ആലത്തിന് ജീവിച്ചിരിക്കാൻ അവകാശമില്ലെന്ന് കുട്ടിയുടെ പിതാവ്. പ്രതി പുറത്തിറങ്ങിയാൽ കൃത്യം വീണ്ടും ആവർത്തിക്കും. കോടതിയിൽ വിശ്വാസമുണ്ട്. ശിശുദിനത്തിൽ മക്കൾക്ക് നീതി ലഭിക്കുന്ന ആത്മവിശ്വാസമാണ് കുട്ടിയുടെ അച്ഛൻ ജനൻ ടിവിയുടെ പ്രതികരണത്തിലൂടെ നടത്തിയത്. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, കുട്ടികളുടെ ഈ രക്ഷകർത്താക്കൾ എന്തൊരു പ്രതികരണമാണ് ജനൻ ടിവിയോട് നടത്തിയിരിക്കുന്നത്? എന്തായിരുന്നാലും കോടതിയിൽ തങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന നിലപാട് ഇപ്പോൾ കുട്ടികളുടെ രക്ഷകർത്താക്കൾ വ്യക്തമാക്കിയിരിക്കുന്നു. എന്താണ് കൂടുതലായി ഈ രക്ഷകർത്താക്കൾ പറഞ്ഞത്? ഈ കുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പ്രതി അസഫ കാലം, അത് അവൻ വലിയ രീതിയിൽ ക്രൂരൻ തന്നെയാണ്. മൃഗീയമായാണ് തൻ്റെ കുഞ്ഞിനെ ആക്രമിച്ചത്. അതുകൊണ്ട് വധശിക്ഷ പോലും കുറഞ്ഞു പോകുമെന്നാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ പിതാവ് നമ്മോട് വ്യക്തമാക്കിയിട്ടുള്ളത്. വധശിക്ഷ പോലും കുറഞ്ഞു പോകുന്ന ശിക്ഷയാണ് ഈ പ്രതി അസഫ് കാലത്തിലുള്ളത്. കാരണം വളരെ മൃഗീയമായിട്ടാണ് ഈ കുട്ടിക്കെതിരെ ആക്രമണം നടത്തിയത്. ഈ കുട്ടിയെ കല്ലുപയോഗിച്ച് വലിയ രീതിയിൽ ആക്രമിച്ചു, കൊലപ്പെടുത്തി, മദ്യം നൽകി പീഡിപ്പിച്ചു. ഒരു തരത്തിലും ദയ അർഹിക്കുന്നില്ല ഈ വ്യക്തി. ഏതെങ്കിലും തരത്തിൽ ഈ പ്രതിഭാഗം ആരോപിച്ചിരുന്ന പോലെ, പ്രതിഭാഗം ആവശ്യപ്പെട്ടിരുന്ന പോലെ പുനർവിചിന്തനം നടത്താനുള്ള ഒരു സാഹചര്യം ഈ നിലവിൽ ഇയാൾക്ക് ഇല്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. കാരണം ഇതിനു മുമ്പ് വീണ്ടും ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയതിന് തെളിവുകളുണ്ട്. അതിനുശേഷം പുറത്തിറങ്ങിയതിന് ശേഷം വീണ്ടും ഇത്തരത്തിലുള്ള ആക്രമണത്തിലേക്ക് നീങ്ങി. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ പുറത്തിറങ്ങാനുള്ള സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായും വീണ്ടും ഈ കുറ്റകൃത്യം ആവർത്തിക്കുന്നതിലേക്കാകും നയിക്കുക. ഒരു തരത്തിലും ദയ അർഹിക്കുന്നില്ല. വധശിക്ഷ തന്നെയാണ് ഈ പ്രതിക്ക് അർഹൻ എന്ന് തന്നെ ഈ കുടുംബം വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ ഈ വിധി വരുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യ ഈ കുറ്റങ്ങളെല്ലാം തന്നെ സമ്മതിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കുറ്റങ്ങളെല്ലാം തന്നെ പ്രതി നടത്തിയെന്ന് കോടതി കണ്ടെത്തിയ ദിവസവും ഇത് തന്നെയാണ് ഇവർ ആവർത്തിച്ചത്. ഏതെങ്കിലും തരത്തിൽ തൻ്റെ മകളെ ജീവനോടെ ലഭ്യമാവുകയായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇതിന് വീണ്ടും ഒരു പുനരുചിന്തനം നടത്താനുള്ള ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത്. തൻ്റെ മകളെ കൊന്നുകളഞ്ഞു. അതുകൊണ്ട് തന്നെ തൻ്റെ മകളുടെ ആത്മാവിന് ശാന്തി ലഭിക്കണമെങ്കിൽ തീർച്ചയായും ഇത്തരത്തിൽ വധശിക്ഷ തന്നെ ലഭ്യമാകണമെന്ന് തന്നെ ഇവർ കുടുംബം ഉറച്ച് വിശ്വസിക്കുന്നു. അല്പസമയത്തിനകം ഈ കുടുംബം കോടതിയിലേക്ക് പോകുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ആദ്യം കോടതിയിലേക്ക് എത്തുന്നില്ല, വീട്ടിൽ നിന്ന് വിധി കേൾക്കുന്നു എന്നാണ് തീരുമാനിച്ചിരുന്നതെങ്കിൽ പിന്നീട് ഇപ്പോൾ കോടതിയിലെത്തി നേരിട്ട് വിധി കേൾക്കാൻ ഈ കുടുംബം കോടതിയിലേക്ക് യാത്രയാകും. അല്പസമയത്തിനകം തന്നെ കുടുംബം യാത്രയാകും. ഏതായാലും ഈ വധശിക്ഷയിൽ കുറഞ്ഞ യാതൊന്നും പ്രതി അർഹിക്കുന്നില്ല, ദയ്യം അർഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു ഈ കുടുംബം. ഈ കഴിഞ്ഞ ഈ വിചാരണ കാലയളവിലും അതുപോലെ തന്നെ വിചാരണ പൂർത്തിയായി ശിക്ഷാവിധിക്ക് വേണ്ടി രണ്ട് തവണ വീണ്ടും കോടതി ചേർന്നപ്പോഴുമെല്ലാം ഇതേ ആവശ്യം തന്നെയാണ് ഈ കുടുംബം ഉന്നയിച്ചിരുന്നത്. അത് പ്രോസിക്യൂഷന് വേണ്ടി പോലീസ് ഇക്കാര്യം കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ നിലപാടിൽ തന്നെ കുടുംബം ഉറച്ചു നിൽക്കുന്നു. തൻ്റെ മകളുടെ ആത്മാവിന് ശാന്തി ലഭിക്കണമെങ്കിൽ ഈ പ്രതി ഇനിയും ഇവിടെ ജീവനോടെ തുടരാൻ അർഹതയില്ല എന്ന് തന്നെ വ്യക്തമാക്കുകയാണ്. ഏതായാലും കോടതിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഈ കുടുംബം.